പത്താം ക്ലാസ് തുല്യതയുടെ കെമിസ്ട്രി ക്ലാസ് ആണ് എന്നീ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായമാണ് കാർബണിക രസതന്ത്രം അഞ്ചാമത്തെ അധ്യായം ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചാണ് അപ്പോൾ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് നോക്കേണ്ടത് അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കാർബൺ കാർബൺ അതുപോലെ കാർബൺ ഹൈഡ്രജൻ ബന്ധനങ്ങളെക്കുറിച്ചല്ലേ നമ്മളതിൻ്റെ കുറേ സംയുക്തങ്ങൾ സി എച്ച് ഫോർ അങ്ങനെ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബന്ധം കണ്ടു പിന്നെ സി സി എന്ന് വെച്ചിട്ടുള്ള ആ ഒരു ഏക ബോണ്ടൊക്കെ നമ്മൾ ഒരുപാട് എക്സാമ്പിളിലൂടെ കണ്ടു അപ്പോൾ ഈ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നൂറ്റി പേജ് നമ്പർ നൂറ്റി ഒമ്പതാ ഒമ്പതിൽ നോക്കൂ സി എച്ച് ത്രീ സി എച്ച് ത്രീ അതിൻ്റെ പേരെന്താണ് ഈതെയിൻ അത് ഉപയോഗിക്കുന്നത് ഇന്ധനമായിട്ടാണ് എന്നാൽ സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച് അതെന്താണ് എത്തനോൾ ആണ് അത് ഉപയോഗിക്കുന്നത് ലായകമായിട്ടാണ് പിന്നെ അതുപോലെ സി എച്ച് ത്രീ സി ഒ എച്ച് അത് എത്തനോയ്ക്ക് ആസിഡാണ് വിനാഗിരിയായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നോക്കൂ ഇവിടെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം ഈ മൂന്ന് എക്സാമ്പിൾ കൊടുത്തതിലും ഈ മൂന്ന് സൂത്രവാക്യം ശ്രദ്ധിച്ചാലും അതിൽ മൂന്നിൻ്റെയും കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം എന്താണ് രണ്ടെണ്ണമാണ് അല്ലേ ആദ്യത്തേതിൽ സി എച്ച് ത്രീ സി എച്ച് ത്രീ എന്നതിൽ രണ്ട് കാർബൺ ആറ്റം ഉള്ളത് ഇനി രണ്ടാമത്തതാണെങ്കിൽ സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച് അതിലും എന്താണ് രണ്ട് കാർബൺ കാർബണാറ്റമാണ് ഉള്ളത് പിന്നെ അതുപോലെ സി എച്ച് ത്രീ സി ഒ എച്ച് അതിലും രണ്ട് കാർബണാറ്റമാണ് ഉള്ളത് പക്ഷേ ഇങ്ങനെ രണ്ട് കാർബൺ കാർബണാറ്റമായിട്ടും ഇവയുടെ ഉപയോഗവും പേരും വ്യത്യാസമുണ്ട് അല്ലേ ഈതെയിനാണ് എത്തനോളാണ് എത്തനോയിക് ആസിഡാണ് അതുപോലെ ഇന്ധനം ഒന്ന് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ലായകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് വിനാഗിരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ കാർബൺ ശൃംഖലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചില ആറ്റങ്ങളോ ഗ്രൂപ്പുകളോ ആണ് ഇങ്ങനെയുള്ള ഈ പ്ര ഈയൊരു ഇവയുടെ പ്രവർത്തനത്തെയും അതുപോലെ അവയുടെ സ്വഭാവ ഗുണങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തുല്യ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിലും അവയുടെ ഉപയോഗങ്ങളും ഗുണങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് അല്ലേ നമ്മുടെ ആ വ്യത്യസ്തമാണ് ഇപ്പം നമ്മൾ കണ്ടത് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ലായകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വിനാഗിരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതായത് ഈ കാർബൺ ശൃംഖലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചില ആറ്റങ്ങളോ അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളോ ആണ് ഇവയുടെ പ്രവർത്തനത്തെ പ്രവർത്തനത്തെയും ആ സ്വഭാവ ഗുണത്തെയും നിയന്ത്രിക്കുന്നത് അതായത് നോക്കൂ ഇപ്പോൾ ഇവിടെ ഈ സി എച്ച് ത്രീ സി എച്ച് ത്രീ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ രണ്ടാമത്തേതിൽ സി എച്ച് ത്രീ സി എച്ച് ടു അതിൻ്റെ കൂടെ ഒരു ഒ എച്ച് ഒരു ഹൈഡ്രജൻ മുകളിലുള്ള സി എച്ച് ത്രീ സി എച്ച് ത്രീ എന്നതിൽ നിന്നും ഒരു ഹൈഡ്രജൻ കുറഞ്ഞല്ലേ ആ ഒരു നോക്കൂ ഇവിടെ ഈ സി എച്ച് ത്രീ എന്നതിൽ നിന്നും ഒരു ഹൈഡ്രജൻ മാറിയിട്ട് അതിന് പകരം ഇവിടെ രണ്ടാമത്തേതിൽ ഒരു ഒ എച്ച് ആണ് വന്നു ചേർന്നത് ഓക്കേ മനസ്സിലായോ അപ്പോൾ സി എച്ച് ത്രീ സി എച്ച് ത്രീ എന്നതിൽ ഒരു ഹൈഡ്രജന് പകരം രണ്ടാമതായി വന്നപ്പോൾ എന്താണ് ഒരു ഒ എച്ച് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പാണ് ചേർന്നത് അപ്പോൾ അതിൻ്റെ പേരും മാറി അതിൻ്റെ ഉപയോഗവും മാറി ഇനി നോക്കൂ അതുപോലെ തന്നെ സി എച്ച് ത്രീ സി ഒ എച്ച് അല്ലേ സി ഒ ഒ എച്ച് അവിടെയും ഒരു സി ഒ ഒ എച്ച് വന്നു അപ്പോൾ ഇങ്ങനെ കാർബൺ ശൃംഖലയിൽ ആ കാർബൺ ശൃംഖല എന്ന് പറഞ്ഞാൽ സി 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 എന്ന് വെച്ചിട്ടുള്ള ആ ശൃംഖലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചില ആറ്റങ്ങളോ ഗ്രൂപ്പുകളോ ആണ് അവയുടെ പ്രവർത്തനങ്ങളുടെയും സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരം ആറ്റങ്ങളെയോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെയോ ആണ് നമ്മളെന്തു പറയുക ഫങ്ഷണൽ ഗ്രൂപ്പ് അപ്പോൾ ആ ഒരു ഓ എച്ച് ഇവിടെ ഒന്നാമത്തേതിൽ ഓഎച്ച് ഈ ഒരു ഓ എച്ച് വന്നിട്ടുണ്ട് പിന്നെ സി ഒച്ച് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നോക്കൂ നമ്മൾ ആ വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷണൽ ഒന്ന് പരിചയപ്പെടാം ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ രണ്ട് മൂന്ന് ഫസ്റ്റ് കാണിക്കുന്ന രണ്ട് മൂന്ന് ഇതാണ് അതായത് ഒ എച്ച് ഗ്രൂപ്പ് അതുപോലെ സി ഒ ഓച്ച് ഗ്രൂപ്പ് ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബാക്കിയുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കുക എസ്റ്റർ ഗ്രൂപ്പ് കേട്ടോ അപ്പോൾ ഓ എച്ച് അതിന് നമ്മൾ വിളിക്കുന്ന പേര് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓക്കെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അതിലുൾപ്പെടുന്നതാണ് ഈ ആൽക്കഹോള് അതായത് മെത്തനോള് എത്തനോൾ ഒക്കെ അതായത് ഇപ്പം മെത്തനോള് നമ്മൾ എഴുതുമ്പോൾ എന്താണ് സി എച്ച് ത്രീ അതിൻ്റെ കൂടെ ഓ എച്ച് ആണെങ്കിൽ സി എച്ച് ത്രീ എന്ന് പറയുമ്പോൾ ഒരു കാർബൺ ആറ്റമാണ് അപ്പം മെത്തല്ലേ മെത്ത് നോള് അപ്പോൾ ഈ ഓ എച്ച് ആണ് വരുന്നതെങ്കിൽ ഓൾ എന്നൊരു മെത്തനോൾ മെത്തനോൾ എന്ന് പറയും ഇനി സി എച്ച് ത്രീ സി എച്ച് ത്രീ രണ്ടെണ്ണം ആണെങ്കിൽ നമുക്കറിയാം എത്ത് അല്ലേ എത്ത് എത്ത് എന്നാണ് വരിക അതുപോലെ മൂന്നെണ്ണം ആണെങ്കിൽ പ്രൊപ്പ് പ്രപ്പ് ആണെങ്കിൽ ബ്യൂട്ട് അങ്ങനെ അങ്ങനെ പോവും അതിൻ്റെ കൂടെ ഒരു ഓളും കൂടി ഒരു നോൾ അല്ലേ ഇവിടെ നോൾ എന്നുള്ളതിലാണ് വരുന്നത് പ്രൊപ്പനോൾ ബ്യൂട്ടനോൾ അങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇവിടെ എത്ര മനസ്സിലാക്കിയാൽ മതി ഒരു ഓ എച്ച് ഗ്രൂപ്പ് ഇവിടെ എക്സ്ട്രാ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് അതിനൊരു പേര് പൊതുവെ ആ ഗ്രൂപ്പുകൾക്ക് പറയുന്ന പേര് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് അതിൽ നിന്നുള്ള ഒരു സംയുക്തത്തിൻ്റെ പേര് ആൽക്കഹോളാണ് ഓക്കെ പിന്നെ അതുപോലെ ഒരു സി ഒച്ച് വന്നപ്പോൾ അത് കാർബോക്സിൽ അതിന് പറയുന്ന പേര് കാർബോക്സിൽ ഗ്രൂപ്പ് അതിലാണ് കാർബോളിക് കാർബോക്സിലിക് ആസിഡ് വരുന്നത് അതായത് മെത്തനോയിക് ആസിഡ് എത്തനോയിക് ആസിഡ് അപ്പോൾ ഈ മെത്ത് എത്ത് അതിൻ്റെ കൂടെ ഒരു ആസിഡ് മെത്തനോയിക് ആസിഡ് എന്ന പേരും ഓക്കെ അപ്പോൾ എച്ച് സി ഒച്ച് സി എച്ച് ത്രീ സി ഒ എച്ച് അപ്പോൾ ഇവിടെയൊക്കെ ചോദ്യം എങ്ങനെയായിരിക്കും പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒ എച്ച് ഗ്രൂപ്പ് വന്നാൽ അതിന് വിളിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പേര് അതിന് ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ട് തരും അല്ലെങ്കിൽ ഈ സി എച്ച് ത്രീ ഒ എച്ച് ഇത് ഏത് ഫംഗ്ഷണൽ ഗ്രൂപ്പിൽ ഉൾപ്പെടും എന്ന് ചോദിക്കും അപ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ എത്തനോൾ അല്ലെങ്കിൽ മെത്തനോൾ എന്ന രൂപത്തിലായിരിക്കും ചോദ്യങ്ങൾ വരും കേട്ടോ പിന്നെ അടുത്തൊരു ഗ്രൂപ്പാണ് അടുത്തൊരു ഫങ്ഷൻ ഗ്രൂപ്പാണ് ഹാലജിനുകൾ ഹാലജനുകൾ എന്ന് പറഞ്ഞാൽ ക്ലോറിനോ ഫ്ലൂറിനോ ബ്രോമിനോ അയഡിനോ ഇവ ആ ഒരു സി എച്ച് ത്രീ ഗ്രൂപ്പിൻ്റെ കൂടെ വരുന്നത് ആ കാർബൺ ചെയിനിൽ ക്ലോറിൻ വരാം ബ്രോമിൻ വരാം ഫ്ലൂറിൻ വരാം അയഡിൻ വരാം അപ്പോൾ സി എച്ച് ത്രീ സി എൽ നോക്കൂ സി എച്ച് ത്രീ സി എൽ എന്നുണ്ട് അത് ക്ലോറോ മീതെയിൻ ആണ് അതേപോലെ സി എച്ച് ത്രീ ബി ആർ വരും സി എച്ച് ത്രീ എഫ് വരാം അങ്ങനെയൊക്കെ വരുന്നതാണ് ഹാലജൻ ഹാലോജനുകൾ അതിന് പറയുന്നത് ഹാലോ സംയുക്തങ്ങൾ എന്നാണ് ഓക്കെ ഇനി ആൾഡിഹൈഡ് ആണ് ആൾഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സി എച്ച്ഒ കൂടുതൽ വരുന്നത് ആ ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു സി എച്ച്ഒ കൂടുതൽ വരുന്നത് അത് എച്ച് സി എച്ച് ഒ അതിന് പറയുന്നതാണ് മെത്തനാൽ മെത്തനാൾഡിഹൈഡ് എന്നും പറയാം മെത്തനാൽ പിന്നെ അതുപോലെ സി എച്ച് കൂടെ ഒരു സി എച്ച്ഒ സി എച്ച്ഒ ആണ് ഇവിടെ കൂടുന്നത് അതും എത്തനാൽ മെത്തനാൽ ഒരു ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ മെത്തനാൽ രണ്ട് കാർബൺ ആറ്റം ആണെങ്കിൽ എത്തനാൽ ഓക്കെ അല്ലെങ്കിൽ അസെറ്റാൽ ഡിഹൈഡ് ഓക്കെ ഇനി അതുപോലെ കീറ്റോ ഗ്രൂപ്പ് കീറ്റോ ഗ്രൂപ്പിലും ഇവിടെ ഒരു നോക്കൂ ഈ കാർബണിൻ്റെ കൂടെ അല്ലേ ഓക്സിജൻ ഡബിൾ ബോണ്ടായിട്ട് ഓക്സിജൻ വന്നിട്ടുണ്ട് അപ്പോൾ കീറ്റോ ഗ്രൂപ്പ് കീറ്റോണ് അതിന് പറയുന്നത് പ്രൊപ്പനോൾ ഓക്കെ അല്ലെങ്കിൽ അസെറ്റനോൾ ഓക്കെ പിന്നെ അതുപോലെ എസ്റ്റർ ഗ്രൂപ്പ് എസ്റ്റർ ഗ്രൂപ്പ് നമുക്ക് ഇതിനെ തൊട്ട് താഴെ വീണ്ടും പഠിക്കാനുണ്ട് അപ്പോൾ എസ്റ്റർ ഗ്രൂപ്പും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഉള്ളൂ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഏതൊക്കെ രീതിയിൽ അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ആൽക്കഹോളും അതുപോലെ കാർബോക്സിലിക് ആസിഡും എപ്പോഴും ചോദിക്കുന്നത് അതാണ് കേട്ടോ ആൽക്കഹോൾ ഓയച്ച് ഒരു ഈ ഒരു കാർബൺ ചെയിനിൽ ഓയച്ച് വരുമ്പോൾ അതെന്താണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അതായത് ആൽക്കഹോൾ എക്സാമ്പിൾ ആൽക്കഹോള് സി എച്ച് ത്രീ ഒ എച്ച് വരാം സി എച്ച് ത്രീ സി എച്ച് ടു ഒച്ച് വരാം പിന്നെ സി ഒ ഓ എച്ച് കാർബോക്സിക് ഗ്രൂപ്പ് അത് കാർബോക്സിലിക് ആസിഡ് ഓക്കെ അത്രയും മനസ്സിലാക്കി വെക്കുക അപ്പോൾ ആൽക്കഹോൾ നമ്മൾ പറഞ്ഞു അല്ലേ ഒ എച്ച് ഗ്രൂപ്പ് വരുമ്പോൾ അതായത് ഹൈഡ്രോ കാർബണിൽ നിന്നും ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് പകരം ഒ എച്ച് ഗ്രൂപ്പ് വരുമ്പോൾ ലഭിക്കുന്ന സംയുക്തമാണ് ആൽക്കഹോൾ എന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ ആ ഒരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞാൽ എത്തനോള് മെത്തനോള് ഓക്കെ അപ്പോൾ ഈ എത്തനോൾ മെത്തനോൾ അപ്പോൾ നമ്മൾ ഇവ ഈ ഈ മദ്യം അല്ലേ നമ്മൾ അറിയുന്ന ഒന്നാണ് എത്തനോളും മെത്തനോളും നമ്മൾ മദ്യമായിട്ട് സ്ഥിരമായി മദ്യപിക്കുന്ന ഒരു ഒരാൾ ആണെങ്കിൽ അയാൾക്ക് വരുന്ന പ്രശ്നങ്ങൾ ആ ഒരു മദ്യത്തിൻ്റെ അടിമയാവും അപ്പോൾ ആ മദ്യാസക്തി കാരണം അയാൾക്ക് ലഭിക്കുന്ന അയാൾക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിന് പുറമെ അവയ്ക്ക് ഒരുപാട് അസുഖങ്ങളും ബാധിക്കും അല്ലേ അപ്പോൾ ഒരു മദ്യത്തിന് ഇങ്ങനെ ചോദിക്കും മദ്യത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാം മദ്യത്തിൻ്റെ മൂന്ന് ദൂഷ്യഫലങ്ങൾ എഴുതുക അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നോക്കൂ ധമനീ സങ്കോചം പിന്നെ അതുപോലെ മസ്തിഷ്കാഘാതം പിന്നെ കരൾ വീക്കം ഹൃദ്രോഗം അതുപോലെ ആഗ്നഗ്രന്ഥി തകരാറ് പ്രത്യുത്പാദന ശേഷിക്കുറവ് അപ്പോൾ ജസ്റ്റ് ഇതിലൊരു മൂന്നെണ്ണെങ്കിലും മിനിമം പഠിച്ചു വെക്കുക ഒന്ന് ഹൃദ്രോഗം വരാം അതുപോലെ ദമനി സങ്കോചം വരാം മസ്തിഷ്കാഘാതം വരാം അതുപോലെ കരൾ വീക്കം വരാം പ്രത്യുത്പാദന ശേഷിക്കുറവ് വരാം ആഗ്നഗ്രന്ഥി തകരാറുകൾ വരാം മദ്യ മദ്യം മദ്യത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇനി എത്തനോള് നമ്മൾ മെത്തനോൾ എത്തനോൾ എന്ന് പറഞ്ഞു അല്ലേ അതിൽ എത്തനോൾ എത്തനോളിൻ്റെ ഒരു ഉപയോഗങ്ങളാണ് പറയുന്നത് എത്തനോളിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്തിനാ എന്തിനൊക്കെയായിട്ട് എത്തനോൾ ഉപയോഗിക്കാം എത്തനോൾ ലായകമായിട്ട് ഉപയോഗിക്കും പെയിൻറ് നിർമ്മാണത്തിന് ഉപയോഗിക്കും പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കും ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണത്തിന് നിർമ്മാണത്തിനുപയോഗിക്കും ഇന്ധനമായിട്ട് ഉപയോഗിക്കും അപ്പോൾ ഇങ്ങനെ ചോദിക്കാം എത്തനോളിൻ്റെ ഒരു മൂന്ന് ഉപയോഗങ്ങൾ എഴുതുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതുമാണ് എപ്പോഴും ചോദിക്കുന്ന ഒരു കൊസ്തുനാണ് എത്തനോളിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഒരു മൂന്ന് ഉപയോഗങ്ങൾ എഴുതുക ഓക്കെ പെയിൻറ് നിർമ്മാണം ലായകം ഇന്ധനം ഓക്കെ ഈ ലായകം നമുക്കറിയാവുന്നത് പിന്നെ ഇന്ധനവും ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു പിന്നെ പെയിൻറ് നിർമ്മാണം ഇത് മൂന്നും തന്നെ പഠിച്ചു വെച്ചാൽ തന്നെ മതി പിന്നെ അതിൻ്റെ കൂടെ പ്രിസർവേറ്റീവ് അതുപോലെ ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണം ഓക്കെ അപ്പോൾ നമ്മൾ ഈ വിഷമദ്യം ദുരന്തം എന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലേ വിഷമദ്ധ ദുരന്തം അവിടെ ദുര വിഷമ ദുരന്തത്തിൽ ഇത്ര ആളുകൾ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാറുണ്ട് അപ്പോൾ എന്തുവാ എന്താണ് അങ്ങനെ എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം അതായത് നമ്മൾ സാധാരണ സ്പിരിറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഈ എത്തനോൾ ആണ് സ്പിരിറ്റ് അപ്പോൾ ഈ എത്തനോൾ വ്യാവസായികമായിട്ട് പല ഹോസ്പിറ്റലുകളിലും ഒക്കെ പല കാര്യങ്ങൾക്കായിട്ട് എത്തനോൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ ഈ സ്പിരിറ്റ് അതായത് ഈ സ്പിരിറ്റ് പലരും ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് അതായത് അത് ലായകമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ആ വിഷം അത് ഈ ദുരുപയോഗം തടയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും വ്യാവസക വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന എത്തനോളിൽ കുറച്ച് വിഷം വിഷവസ്തുവായ മെത്തനോൾ കൂടി ചേർക്കും എത്തനോളാണ് സ്പിരിറ്റ് അപ്പോൾ ഈ എത്തനോൾ നമ്മൾ ഇങ്ങനെ വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് പലരും ദുരുപയോഗപ്പെടുത്തും അത് മെ ഇങ്ങനെ കുടി ലായകമായിട്ടൊക്കെ ഉപയോഗിച്ചിട്ട് അത് എന്തു ചെയ്യും നമ്മൾക്കറിയാം എത്തനോള് ലായകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ ലായകമായിട്ട് ഉപയോഗിക്കുമെന്ന് വിചാരിച്ചിട്ട് അതിൽ അല്പം വിഷവസ്തു ചേർക്കും അങ്ങനെ ഉപയോഗിക്കാതെ വ്യാപകമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ വിഷവസ്തുവായിട്ട് മെത്തനോൾ ഉപയോഗിക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന ഈ സ്പിരിറ്റ് അതിന് നമ്മൾ പറയുന്നതാണ് ഡീ നാച്ചുറ ഡി നാച്ചേർഡ് സ്പിരിറ്റ് എന്ന് ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഡീ നാച്ചറിങ് ഡീ നാച്ചുറിങ് അതുപോലെ ഡീ നാച്ചുറേറ്റഡ് സ്പിരിറ്റ് അതായത് ആ ഒരു എത്തനോളിൽ മെത്തനോൾ എന്ന വിഷവസ്തു ചേർക്കുന്നതാണ് ഡീ നാച്ചുറേറ്റഡ് സ്പിരിറ്റ് അതിന് പറയുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഡീ നാച്ചുറിങ് അപ്പോൾ ഇതെന്ത് ചെയ്യും ഈ ഒരു ഇങ്ങനെയുള്ള ഈ ഇത് നമ്മൾ ലായകമായിട്ട് കുടിക്കുമ്പോൾ അത് എന്താ സംഭവിക്കുക എന്താ നേത്രത്തിലെ നരമ്പുകളെ തകരാറിലാക്കി കാഴ്ചശക്തി ഇല്ലാതാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ മെറ്റിലേറ്റഡ് സ്പിരിറ്റ് വിഷമദ്യ ദുരന്തത്തിന് കാരണമാകുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ വ്യാജ അല്ല വിഷമദ്യ ദുരന്തം എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് എത്തനോളിൽ കുറച്ച് മെത്തനോൾ ഒഴിക്കുന്നു അപ്പോൾ അതൊരു വിഷ വിഷ വസ്തുവായ മെത്തനോൾ ഒഴിക്കുമ്പോൾ അത് അത് അതുമൂലമാണ് ഈയൊരു വിഷമദ്യ ദുരന്തമൊക്കെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ എക്സാമിനും ചോദിക്കൊന്നുമില്ല ഓക്കെ ഇനി നമ്മൾ നേരത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ അപ്പോൾ എസ്റ്റർ എസ്റ്റർ എന്താണ് എസ്റ്റർ എന്ന് പറഞ്ഞത് അതായത് നമുക്കിപ്പോൾ ഒരു ഫ്ലവർ എന്താണെങ്കിലും അതിന് സ്മെല്ലുണ്ട് അല്ലേ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഓരോന്നിനും സ്മെല്ലുണ്ട് ഇനി ഓരോ ഓരോ വസ്തുവിനും സ്മെല്ലുണ്ട് ഇപ്പം മാ മാമ്പഴമാണെങ്കിൽ അതിനൊരു സ്മെല്ലുണ്ട് പൈനാപ്പിളിന് സ്മെല്ലുണ്ട് ഓറഞ്ചിന് വിവിധ പഴങ്ങൾക്ക് പൂക്കൾക്കൊക്കെ സ്മെല്ലുണ്ട് അല്ലേ നല്ല സ്മെല്ലുകളുണ്ട് അപ്പോൾ ഇതിന് കാരണം എന്താണ് ഈ എസ്റ്ററുകളാണ് അതായത് ഈ വിവിധ തരം പഴങ്ങൾക്കും പൂക്കൾക്കും ഗന്ധത്തിന് കാരണം ആരാണ് എസ്റ്ററുകളാണ് അപ്പോൾ എസ്റ്ററുകളുടെ സാന്നിധ്യമാണ് ഈ പഴങ്ങളാവട്ടെ എല്ലാം നമുക്കറിയാം പലവിധ സ്മെല്ലുകളും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ പൈനാപ്പിളിൻ്റെയൊക്കെ സ്മെല്ല് നമുക്ക് ഭയങ്കര ഒരു സ്മെല്ലായിട്ട് വരും അല്ലേ അപ്പോൾ അതൊക്കെ അതിനൊക്കെ കാരണം എസ്റ്ററുകളാണ് അപ്പോൾ അത് അതിലടങ്ങിയിരിക്കുന്ന എസ്റ്റർ ഓരോന്നിലും വ്യത്യസ്തമായിട്ടുള്ള എസ്റ്ററുകളാണ് ഓരോ ഗന്ധത്തിനും കാരണം ഓരോരോ എസ്റ്ററുകളാണ് അപ്പോൾ ഈ എസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ കാർബോക്സിലിക് ആസിഡ് ആൽക്കഹോളുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന സംയുക്തമാണ് എസ്റ്റർ എന്ന് പറയാം അപ്പോൾ എസ്റ്ററുകൾ എന്നാൽ എന്ത് അപ്പോൾ ഈ ഏത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന എസ്റ്ററിൻ്റെ പേരെന്ത് അല്ലെങ്കിൽ പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന എസ്റ്റർ ഏത് ഓറഞ്ച് മുല്ല ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന എസ്റ്റർ ഏത് എന്ന് ചോദിച്ചാൽ അത് എഴുതേണ്ടി വരും അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം അപ്പോൾ എസ്റ്റർ എന്നാൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആൽക്കഹോളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ലഭിക്കുന്ന സംയുക്തമാണ് എസ്റ്റർ എന്താണ് കാർബോക്സിലിക് ആസിഡ് ആൽക്കഹോളുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന സംയുക്തമാണ് എസ്റ്റർ ഇത് മനസ്സിലാക്കി വെക്കുക പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ഗന്ധങ്ങൾ ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകിൽ ചേരുമ്പടി ചേർക്കാനെങ്കിലും ചോദിക്കും ഏത്തപ്പഴം എന്ന് ചെന്നിട്ട് ഇതിൽ നാലെണ്ണം ഏതെങ്കിലും തിരിച്ചു മറിച്ചും കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇവ നാലും തന്നെ ഈ കോളം മാറ്റി കൊടുത്തിട്ട് യോജിപ്പിക്കാൻ പറയും എങ്ങനെയായാലും ഈ നാലെണ്ണം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം അപ്പോൾ ഈ ഈത്തപ്പഴത്തിന് കാരണം ഏത് എസ്റ്ററാണ് അമേൽ അസറ്റേറ്റ് അമേൽ അസറ്റേറ്റ് പിന്നെ അതുപോലെ ആണെങ്കിൽ ഈതെൽ ബ്യൂട്രൈറ്റ് അതുപോലെ ഓറഞ്ച് ആണെങ്കിൽ ഒക്റ്റെയിൽ അസറ്റേറ്റ് മുല്ലയാണെങ്കിൽ ബെൻസെയിൽ അസറ്റേറ്റ് അപ്പോൾ ഇത് നിങ്ങൾ ഈ ബോക്സ് ഈ നാല് പേരും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക ഇത് എങ്ങനെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് നിർബന്ധമായിട്ടും ഇനി വൺ വേർഡ് ആണെങ്കിലും അപ്പോ ഒരുപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ചോദിക്കും ഏത്തപ്പഴത്തിൻ്റെ ഗന്ധത്തിന് കാരണമായ എസ്റ്റെറിയത് അപ്പോൾ അതിൻ്റെ ഗന്ധത്തിന് കാരണമായ ഏത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇനി പെട്രോളിയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയ പെട്രോളിയം നമുക്ക് എങ്ങനെ കിട്ടുന്നത് അതായത് ഇപ്പോൾ ഭൂമിയിൽ ഈ പ്രക ഒരുപാട് വർഷങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്ര പ്രകൃതിക്ഷോഭത്തിൽ മണ്ണിനടിയിൽ മൂട ഇങ്ങനെ മൂടപ്പെട്ട ഒരുപാട് ജൈവാവശിഷ്ടങ്ങളിൽ കുറേ കാലം ദീർഘനാളത്ത് അവിടെ കായാന്തരണ പ്രക്രിയ അവിടെ കിടന്ന് ഇങ്ങനെ അരിഞ്ഞ് ഉണ്ടാകുന്ന ആ ഒരു പ്രക്രിയക്ക് വിധേയം ഫലമായിട്ടാണ് നമുക്ക് പെട്രോളിയം ലഭിക്കുന്നത് നമ്മൾ കായാന്തരിക ശില ജോഗ്രഫിയിൽ പഠിക്കുന്ന സമയത്ത് കായാന്തരിക ശിലയൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അതിലൊക്കെ വരുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ജൈവാവശിഷ്ടങ്ങൾ അങ്ങനെ അടിഞ്ഞുകൂടി കുറേ വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞ് ഉണ്ടാവുന്നതാണ് ഈ പെട്രോളിയം എന്നത് അപ്പോൾ അതിലിപ്പോൾ ആ ഭൂമിക്കടയിൽ കടയിൽ ആ പാറക്കെട്ടുകൾക്കിടയിൽ കാണപ്പെടുന്നതിനാൽ പെട്രോളിയം എന്ന പേര് നൽകിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്രോ എന്ന് പറഞ്ഞാൽ ശിലയാണ് ഒലിയം എന്ന് പറഞ്ഞാൽ ആ ഒരു തൈലം അല്ലെങ്കിൽ എണ്ണ ആ തൈലം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ആ പെട്രോളിയം എന്ന പേര് ശിലാ തൈലം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് പെട്രോളിയം ഉണ്ടാകുന്നത് അപ്പോൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പല നമ്മളൊരു പെട്രോൾ വാഹനം ഓടിക്കാൻ മാത്രമല്ല പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒരുപാടായിട്ട് നമ്മൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഡിറ്റർജൻറ്റുകൾ പിന്നെ പലതരം പ്ലാസ്റ്റിക്കുകൾ കൃത്രിമ വളങ്ങൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ പെട്രോളിയത്തെ കറുത്ത പൊന്ന് എന്നും വിളിക്കുന്നുണ്ട് അപ്പോൾ കറുത്ത പൊന്ന് എന്ന് പറഞ്ഞത് പെട്രോളിയമാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ആ ഒരു പെട്രോളിയത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ വെറുതെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല ജസ്റ്റ് പെട്രോളിയം വാതകം അതുപോലെ പെട്രോളിയം ഈതർ ഗ്യാസ് ഓലിൻ മണ്ണെണ്ണ ഡീസൽ ഓയിൽ ലൂബ്രിക്കൈൻ ഓയിൽ അതുപോലെ പാരഫിൻ വാക്സ് വാസലിൻ ടാർ ഇതൊക്കെ ഓരോ വ്യത്യസ്ത ഉപയോഗങ്ങളാണ് ഇപ്പോൾ വാ വാസിലിനാണെങ്കിൽ സ്നേഹം അതുപോലെ ടാറാണെങ്കിൽ പെയിൻറ്റിങ് അതുപോലെ പെയിൻ്റുകൾ റോഡ് നിർമ്മാണത്തിനൊക്കെയാണ് ടാർ ഉപയോഗിക്കുക അതൊക്കെ പെട്രോളിയ ഉൽപ്പന്നങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ഡീസൽ ഓയിൽ പിന്നെ മണ്ണെണ്ണ അതായത് ഇന്ധനമായിട്ട് പിന്നെ ഓയിൽ ഗ്യാസൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു പിന്നെ പെട്രോളിയം ഈ തരുന്ന ലായകമായിട്ട് ഉപയോഗിക്കുന്നു ഇതൊന്ന് ജസ്റ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണെന്ന് മിനിമം ഒന്ന് മനസ്സിലാക്കി വെക്കെട്ടോ അപ്പോൾ അത് ഈ ഓരോ വ്യത്യസ്ത ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങനെ വ്യത്യസ്ത ഊഷ്മാവിലും ഇങ്ങനെ നേർപ്പിച്ചെടുക്കുന്നതാണ് ഓക്കെ ഇനിയും ഒരു പ്രധാനപ്പെട്ട ഒന്നും കൂടിയുള്ളൂ ഈ പാഠത്തിലെ ലാസ്റ്റ് ഭാഗമാണ് എന്താണ് മാർഷ് ഗ്യാസ് അതായത് മാർഷ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഈ ചതുപ്പ് നിലയങ്ങളിൽ ചതുപ്പ് എന്നാണ് മാർഷ് എന്നതിൻ്റെ അർത്ഥം മാർഷ് എന്ന് പറഞ്ഞാൽ ചതുപ്പ് എന്നാണ് അർത്ഥം അപ്പോൾ ഈ മീതെയിന്നെ നമ്മൾ മാർഷ് ഗ്യാസ് എന്ന് വിളിക്കുന്നു എന്തുകൊണ്ട് ഒരു ചോദ്യമാണ് മീതയിന്നെ മാർഷ് ഗ്യാസ് എന്ന് വിളിക്കാൻ കാരണമത് അതായത് ചതുപ്പ് നിലയത്തിലും ചളി പ്രദേശങ്ങളിലും ഈറൻ ഈറൽ മണ്ണിലും ഒക്കെയാണ് പൊതുവേ മീതേൻ വാതകം ഉള്ളത് മീതേൻ വാതകം പൊതുവേ ഉള്ളത് ഒന്നൊരു ചതുപ്പ് നിലയത്തിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈറൻ ഈറൽ മണ്ണില് അതുകൊണ്ട് ഈ മാർഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചതുപ്പ് എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ മീതേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർഷ് ഗ്യാസ് ഓക്കെ അപ്പോൾ പൊതുവേ ഓക്സിജൻ ഇങ്ങനെ ഈ ചതുപ്പ് ഇവിടെയൊക്കെ എന്താണ് ഓക്സിജൻ അധികം കലരാത്ത ഇത്തരം ഭൂഭാഗങ്ങൾക്ക് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങളിൽ നിന്ന് ജൈവപ്രക്രിയയിലൂടെയാണ് ഈ വാതകം ഉണ്ടാകുന്നത് അപ്പോൾ ഈ മീതേന ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് കൂടി പറയുന്നുണ്ട് മീതീയൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ ഭാഗത്ത് പൊതുവെ ഈ ഒരു ചതുപ്പ് നിലയങ്ങളിലൊക്കെ അധികം ഓക്സിജനൊക്കെ കുറവായിരിക്കും ഓക്സിജൻ അധികം കലരാത്ത ഇത്തരം ഭൂഭാഗത്ത് അപ്പോൾ അധികം ഓക്സിജൻ ഇല്ലാത്ത ഈ ഭാഗത്ത് എന്താണ് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും അവശിഷ്ടങ്ങൾ നിന്ന് ജൈവപ്രക്രിയയിലൂടെയാണ് ഈ വാതകം ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ബയോഗ്യാസൊക്കെ അല്ലേ ബയോഗ്യാസിൽ പ്രധാനമായിട്ടും ഏതാണ് ഘടകം മീതെയിൻ ആണ് ഓക്കെ മീതെയിൻ മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ ഒക്കെ ഉണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഈ മീതൈനാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവയ്ക്കൊന്നും സ്മെല്ലില്ല പ്രിപ്പൈനാണെങ്കിലും ബ്യൂട്ടൈൻ ഒക്കെ അവയ്ക്ക് സ്മെല്ലില്ല പക്ഷേ നമുക്ക് ഈ നമ്മുടെ വാതക ചോർച്ച അതായത് നമ്മുടെ സിലിണ്ടറുകളിലൊക്കെ വാതക ചോർച്ചിൻ്റെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഗ്യാസ് തുറക്കുകയാണെങ്കിൽ ഗ്യാസിൽ നിന്നൊരു രൂക്ഷഗന്ധം വരുന്നുണ്ട് അല്ലേ ഇപ്പം സിലിണ്ടർ നമ്മളറിയാതെ ഗ്യാസ് ഓപ്പൺ ആക്കി വെച്ചിട്ട് അതങ്ങാനോ ഓട്ടോമാറ്റിക് ഓഫായിപ്പോ എന്തെങ്കിലും ചെയ്താൽ സ്മെല്ല് പരക്കും നമ്മൾ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം പെട്ടെന്ന് സ്മെല്ല് വരും ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതെന്തുകൊണ്ടാണ് അപ്പോൾ ഇവയ്ക്കൊന്നും ഈ അതിലുള്ള ഈ വാദങ്ങളായ പ്രൊപ്പന ബ്യൂട്ടി ഇവയ്ക്കൊന്നും എന്തില്ല സ്മെല്ലില്ല പക്ഷേ എന്നിട്ടും നമുക്ക് സ്മെല്ല് വരുന്നത് എന്തുകൊണ്ടാണ് അതായത് ആ വാതക ചോർച്ച മനസ്സിലാക്കാൻ വേണ്ടി ഇനി എന്തെങ്കിലും പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സിലിണ്ടറുകളിൽ രൂക്ഷഗന്ധമുള്ള തയോഫിൻ അതുപോലെ ഈദെയിൻ മെർക്കാപ്റ്റൻ ഇത് രണ്ടും ചേർക്കുന്നുണ്ട് ഒന്നുമില്ല രൂക്ഷഗന്ധം ഭയങ്കര ഗന്ധമായിട്ട് ആ ഒരു നമുക്ക് പെട്ടെന്ന് ഗ്യാസ് സ്മെല്ലും ഉണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിന് കാരണം അതിൽ ആ ഒരു സിലിണ്ടറിൽ എന്താ ചേർക്കുന്നത് ടയോഫിൻ അതുപോലെ ഈതെയിൽ മെർക്കാപ്റ്റൻ ഈ ഈദിയൻ മെർക്യാപ്റ്റൽ നല്ല സ്മെല്ല് കുത്തുന്ന സ്മെല്ലാണ് രൂക്ഷഗന്ധമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സിലിണ്ടർ ചോർച്ച പെട്ടെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു പാഠഭാഗത്തിലുള്ളത് പിന്നെ ഒരു സി എൻ ജിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഉയർന്ന മർദ്ദത്തിലും ഈദിയൻ വാതകമാണ് അതിൻ്റെ മുഖ്യഘടമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാവുന്നതേ ഉള്ളൂ ഇനി അങ്ങനെ എന്തെങ്കിലും ധ്രവീകരിച്ച പ്രകൃതി വാതകത്തെയാണ് എൻ എൽ എൻ ജി എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കട്ടോ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എൽ എൻ ജി എന്താണ് ദ്രവീകരിച്ച പ്രകൃതി വാതകം ഉള്ളൂ അപ്പോൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഉള്ളൂ അപ്പോൾ ഇതിൽ ഇനി നമുക്ക് ഈ ഒരു പരിശീലന പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഇനി നമ്മൾ പറയാത്ത എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൽ കൂടി ചേർത്ത് പറയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാഠഭാഗം ഇതിൽ പ്രധാനമായിട്ടും ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഹൈഡ്രോ കാർബണുകളുടെ പേരുകൾ അത് നിർബന്ധമാണ് അത് തിരിച്ചും മറിച്ചും പേര് ചോദിച്ചിട്ട് അതിൻ്റെ ഘടനാവാക്യം ചോദിക്കാം സൂത്രം എല്ലാം ചോദിക്കാം അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം ഈ പാഠഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതാണ് പിന്നെ ഉള്ളത് ഐസോമരസം ചോദിക്കാം അതുപോലെ എസ്റ്ററുകൾ ചോദിക്കാം ഇങ്ങനെ ചില 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 കാര്യങ്ങൾ മാത്രമേ ഈ ഒരു പാഠഭാഗത്തുനിന്ന് ചോദിക്കുകയുള്ളൂ അപ്പോൾ ആ ഹൈഡ്രോ കാർബണുകളുടെ പേരുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതാൻ പഠിക്കണം അത് ഏത് രീതിയിലും ചോദിക്കാം അതിന് ഘടനാവാക്യം തന്നിട്ട് അതിൻ്റെ പേര് ചോദിക്കാം അതല്ല പേര് തന്നിട്ട് അതിൻ്റെ ഘടനാവാക്യം ചോദിക്കാം അതിൻ്റെ രാസസൂത്രം ചോദിക്കാം എങ്ങനെ ചോദിക്കട്ടെ പിന്നെ അതുപോലെ ശാഖകളുള്ളതും ആ ശാഖകളുള്ളതിൽ ശാഖയുടെ പേര് ചോദിക്കാം ഏത് ശാഖയാണ് അതിൻ്റെ ശാഖ ഏതാണ് മെയിൻ ചെയിൻ ഏതാണ് ഒക്കെ ചോദിക്കാം ആ കാര്യങ്ങൾ നിർ ഈ പാഠഭാഗം നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും വിട്ടുപോരുത് അത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബാക്കിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് വായിച്ച് പോകുന്ന പോകുന്നതേ ഉള്ളൂ പോയാൽ മതി കൂടുതലായിട്ട് ചോദിക്കില്ല ചോദിക്കുകയാണെങ്കിൽ ഒരു ഐസ് ചോദിക്കാം അല്ലെങ്കിൽ എസ്റ്ററുകളെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കാം ചിലപ്പോൾ ആൽക്കഹോളിൻ്റെ ദൂഷ്യഫലങ്ങളോ അങ്ങനെ രണ്ടും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് പക്ഷേ ആയിട്ടും നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഒന്നുകിൽ ആ ശാഖകളായിട്ടുള്ള അവയുടെ പേരുകൾ അതല്ലെങ്കിൽ ഹൈഡ്രോ കാർബണുകളുടെ പേരുകൾ ഇത് രണ്ടും നിങ്ങൾ എഴുതാനും പഠിക്കണം അത് എങ്ങനെ വന്നാലും നിങ്ങൾ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ട് അപ്പോൾ അതിൻ്റെ രണ്ട് വിശദീ വിശദമായിട്ടുള്ള വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക ഓക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ പരിശീലന ചോദ്യങ്ങൾ കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗം മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കൂടെ പഠിക്കുന്നുണ്ടെന്നും കരുതുന്നു ഓക്കെ ചില കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല പല കാരണങ്ങൾ കൊണ്ടും അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക പിന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ സ്വയം പഠിക്കണം കേട്ടോ ഒരുപാട് സമയമൊന്നും നമ്മളെ മുന്നിലില്ല അപ്പോൾ നിങ്ങൾ പഠിക്കുക കൂടെ ഒരു എക്സ്ട്രാ റീഡിംഗിന് വേണ്ടിയിട്ട് വീഡിയോകളൊക്കെ ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ നല്ലത് മാത്രം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം